അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും അതുപോലെ ഈത്തപ്പഴവും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. ഈത്തപ്പഴം വെറുതെ കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈത്തപ്പഴം ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8-10 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നല്ല സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴമാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ അത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതിനൊക്കെ ഒരു പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈത്തപ്പഴവും അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട, കുറച്ച് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെള്ളം കൂടിപ്പോകരുത്, വളരെ ലൂസായിട്ടല്ല നമ്മുടെ ഈ ഒരു ബാറ്റർ, നല്ല കട്ടിയിൽ ഉള്ളതല്ല, കുറച്ച് ലൂസായിട്ടുള്ളതാണ്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ അളവിലുള്ള പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാരയേക്കാൾ ഹെൽത്തി ആയിട്ടുള്ളതാണ് ബ്രൗൺ ഷുഗർ എന്ന പേരിൽ പാക്കറ്റിൽ വരുന്ന ആ ഒരു ഷുഗർ, അത് നല്ലതാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് മൈദാപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇതിന് പകരം ഗോതമ്പ് പൊടിയായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡ പൊടി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1-2 മണിക്കൂർ നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു 2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് കയ്യിൽ ഇതുപോലെ എടുത്തൊന്ന് ഉരുട്ടിയതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ആദ്യം ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടാവണം, പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിനകമൊന്നും പൊരിഞ്ഞ് കിട്ടില്ല. ഇനി ഇത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഗോൾഡൻ നിറം ആകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മാവ് പിന്നെ ലൂസായി പോയാൽ കുറച്ച് എണ്ണ കൂടുതൽ കുടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാവ് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവത്തിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണ കുറച്ചേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ലൂസായിട്ടാണെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കും ഈ ഒരു പലഹാരം. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.